ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെ റിട്ട് ഹർജികളും അപ്പീലും ഫയൽ ചെയ്യാനൊരുങ്ങുകയാണ് കൊച്ചി മരടിലെ അപ്പാർട്ട്മെന്റ് ഉടമകൾ. വ്യക്തികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക. കോടതി ഉത്തരവ് എത്താത്തതിനാൽ വിധി എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിനും വ്യക്തതയില്ല. ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചാണ് പലരും ഫ്ളാറ്റുകൾ വാങ്ങിയത്. ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട നിയമപരമായ മുഴുവൻ രേഖകളും പരിശോധിച്ച ശേഷമാണ് അപ്പാർട്ട്മെന്റുകൾ വാങ്ങിയതെന്ന് ഉടമകൾ പറയുന്നു. തീരദേശ മേഖലാ പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വന്ന പിഴവുകളാണ് ഇത്തരത്തിലൊരു സുപ്രീംകോടതി വിധിയിലേക്ക് നയിച്ചതെന്നും ഉടമകൾ ആരോപിക്കുന്നു. ഗവൺമെന്റ് ഇന്നുവരെ പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആക്കിയപ്പോൾ ആ സി ആർ സെഡ് ത്രീയിൽ നിന്ന് ടൂയിലോട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാത്തടത്തോളം കാലം ഇപ്പോഴും അത് സി ആർ സെഡ് ത്രീ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് കോടതി കണ്ണുമടച്ചുകൊണ്ട് സി ആർ സെഡ് ത്രീ ആണെങ്കിൽ വയലേഷനാണ്, പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടു. ഫ്ളാറ്റ് വാങ്ങുന്ന സമയത്ത് ചട്ടലംഘനങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും നികുതി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കുന്നുണ്ടെന്നും അപ്പാർട്ട്മെന്റ് ഉടമകൾ പറഞ്ഞു. വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ പുതിയ റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അപ്പാർട്ട്മെന്റ് ഉടമകളുടെ യോഗത്തിൽ തീരുമാനമായി. We all will go for the vacation order. അത് കഴിഞ്ഞ് ഇപ്പോൾ ഗവൺമെൻറ്റിനെ നമ്മൾ സമീപിക്കുന്നതായിരിക്കും. ബിക്കോസ് ഈ 90 പേര് എന്ത് പഴച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. Nobody is at fault. So we will really fight it out for this. ഫ്ളാറ്റിലെ താമസക്കാരുടെ വാദം ഒരു ഘട്ടത്തിൽ പോലും കേട്ടിരുന്നില്ല. അപ്പാർട്ട്മെന്റ് ഉടമകളിൽ ഭൂരിഭാഗവും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തവരാണ്. പൊളിച്ചുനീക്കൽ നടപടി ഉണ്ടായാൽ കോടികളുടെ നഷ്ടമാണ് ബാങ്കുകൾക്കും ഉണ്ടാവുക. പൊളിച്ചുനീക്കിയാൽ ഉണ്ടാവുന്ന സുരക്ഷാ പ്രശ്നം, മലിനീകരണം എന്നിവയും പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നതിനാൽ സുപ്രീംകോടതി വിധിയുടെ പകർപ്പെത്തിയ ശേഷമേ ജില്ലാ ഭരണകൂടത്തിന് പൊളിച്ചുനീക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാകൂ. 24 കൊച്ചി.